ഹലോ കൂട്ടുകാരെ, നല്ല കിടിലൻ വൈനിന്റെ റെസിപ്പി വേണോ? വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇതുപോലെ ഇരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ, നല്ല വീര്യമുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള വൈൻ നമുക്ക് ക്രിസ്മസ് ആയിട്ട് എങ്ങനെ കിട്ടാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ റെസിപ്പി നമുക്ക് വൈൻ റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റും കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി വൈനിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 പൈനാപ്പിളാണ്. പൈനാപ്പിൾ വൈൻ ആണെന്ന് വിചാരിച്ചിട്ട് ആരും മടിക്കേണ്ട കേട്ടോ. ഞാനും ആദ്യം വിചാരിച്ചത് പൈനാപ്പിൾ വൈൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലെന്നാണ്. പക്ഷേ നമ്മൾ വൈൻ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു പൈനാപ്പിൾ വൈൻ ആണെന്ന് നമുക്ക് തോന്നേയില്ല. ഒരു കളറിൻ്റെ വ്യത്യാസം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്തിരി വൈനിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ലഭിക്കും. നമുക്കിത് എന്ത് വൈനാണെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. കളറിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രമേ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പൈനാപ്പിളിന് വേണ്ടിയിട്ട്, പൈനാപ്പിൾ വൈൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ നോക്കി മേടിക്കുക കേട്ടോ. എന്നാലേ നമുക്ക് നല്ല മധുരമൊക്കെ ഉള്ള വൈൻ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത പൈനാപ്പിളും ഇതുപോലെ തന്നെ അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ മുറിച്ച് നോക്കാം. മുറിച്ചതിന് ശേഷം ഇതുപോലെ 4 കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം അതിന് ഉള്ളിലുള്ള കൂഞ്ഞിലില്ലേ, അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. നമുക്ക് കൂഞ്ഞിൽ വേണ്ട, കൂഞ്ഞിലില്ലാതെ നമ്മൾ കട്ട് ചെയ്തിട്ട് പൊടി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ കഷ്ണങ്ങളെല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞ ഇതുപോലെയുള്ള പൈനാപ്പിൾ കഷ്ണങ്ങളെല്ലാം ക്ലീൻ ആയിട്ട് നല്ലതുപോലെ ഉണക്കി വെച്ചിരിക്കുന്ന ഭരണിയിലേക്കോ ഗ്ലാസ് ജാറിലേക്കോ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.5 കിലോ പൈനാപ്പിളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതായത് 1.25 കിലോളം ഉണ്ടായിരുന്നു. അതിൻ്റെ തൊണ്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞപ്പോൾ നമുക്ക് 1.5 കിലോ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് 1.25 കിലോയാണ് കേട്ടോ. അപ്പോൾ 1.5 കിലോ പൈനാപ്പിളിന് വേണ്ടിയിട്ട് ഞാൻ 1.25 കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ പറയാൻ കാരണം, ഞാൻ 1.5 കിലോ പൈനാപ്പിൾ ഇട്ട് കൊടുത്തപ്പോൾ 1.5 കിലോ പഞ്ചസാര തന്നെയാണ് ഇട്ട് കൊടുത്തത്. ശേഷം ഒരു 10-20 ദിവസം കഴിഞ്ഞ് ഞാൻ ഇളക്കി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ മധുരം കുറവാണെന്ന് തോന്നി. അങ്ങനെ 1/4 കിലോ കൂടി ഇട്ട് കൊടുത്തതാണ്. അതുകൊണ്ടാണ് 1.5 കിലോ നമ്മൾ പൈനാപ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1.25 കിലോളം പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല കറക്റ്റായിട്ടുള്ള മധുരം നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലതുപോലെ നമ്മുടെ തവി വെച്ചിട്ട്, മരത്തിൻ്റെ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അല്ലാതെ ഇത് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പകുതിയോളം പഞ്ചസാര ഇട്ട് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ബാക്കി ഇരിക്കുന്ന പഞ്ചസാരയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ മരത്തിൻ്റെ തവി വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് തിളപ്പിച്ച ആറിയ വെള്ളം ഒഴിക്കണം. അപ്പോൾ 1.5 കിലോ എടുത്തതുകൊണ്ട് അതിൻ്റെ ഇരട്ടിയായിട്ട് 3 ലിറ്റർ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 3 ലിറ്റർ വെള്ളം. അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം നല്ലതുപോലെ ഒരേ ഡയറക്ഷനിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു പട്ട, ഒരു 3-4 പട്ട ഇതുപോലെ കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഒരു 10-12 കരയാമ്പൂ, ഒരു 3 ഏലയ്ക്ക, ഇത്രയും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ വൈന് നല്ല വീര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വറക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വൈനിൻ്റെ പ്രോസസ്സ് ഏകദേശം തീർന്നു. ഇനി നമുക്ക് ഗ്ലാസ് ജാറ് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ വൈനിലേക്ക് ഡയറക്റ്റ് ലൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള തുണിയോ തോർത്തോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാം, കവർ ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ എല്ലാ ദിവസവും ആദ്യത്തെ 3 ദിവസം നന്നായിട്ട് തന്നെ ഏത് സമയത്താണോ നമ്മൾ വൈൻ കെട്ടിയത് തന്നെ നമ്മൾ
നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. 3 ദിവസം തുടർച്ചയായിട്ട് ഇതുപോലെ ആ സമയം നോക്കി ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീക്കിലി 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ 40 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പം നമ്മുടെ വൈൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 21 ദിവസമോ കഴിഞ്ഞിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ അരിച്ചിട്ടില്ല, അരിക്കാതെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ആഴ്ചയായിട്ട് ഞാനിത് ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ലതുപോലെ തെളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇടാം, നിങ്ങൾ ചെയ്യണമെന്നുള്ളവർക്ക് 40 ദിവസം നിങ്ങൾക്ക് വെക്കാൻ സമയം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കെട്ടണ വൈൻ കെട്ടണമെന്നുണ്ടെങ്കിൽ കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തന്നെ എടുത്തത്. ഇനി അരിച്ചെടുത്ത് വെക്കുവാണെങ്കിൽ 1 ആഴ്ചയും കൂടെ ഇതൊന്ന് തെളിയാൻ വേണ്ടിയിട്ട് ഇരിക്കും. അപ്പോൾ ഞാൻ ഈ തെളിഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് വൈൻ എടുത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വൈനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതേ അടി അനക്കാതെ പയ്യെ 1 സ്പൂണിൽ ഞാനിപ്പോൾ ഇത് എടുക്കുകയാണ്. കുറച്ച് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ, ചരിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ ശരിക്കും. അപ്പോൾ ചരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം കൂടെ പെട്ടെന്ന് കലങ്ങും. അപ്പോൾ കലങ്ങാതിരിക്കാൻ വേണ്ടി ക്ഷമയോടുകൂടെ പയ്യെ പയ്യെ 1 സ്പൂൺ വെച്ചേ കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പികൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഫിസി കിച്ചൺ വേൾഡ് എന്നുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ കുറേശ്ശെയായിട്ട് ഞാനിത് ആ സ്പൂണിൽ കോരിയെടുത്ത് ഏകദേശം ഇത്രയും വൈൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നോക്കി നിങ്ങൾ എത്ര മാത്രം ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന്. നല്ല അടിപൊളിയായിട്ടുള്ള വൈൻ തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇനി എൻ്റെ പൊന്നൊന്നും പറയാനില്ല, നല്ല അടിപൊളി നല്ല വീര്യമുള്ള നല്ല ടേസ്റ്റുള്ള വൈനാണ്. എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കോളൂ, ഷുവറായിട്ട് നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പികളുമായിട്ട് പുതിയ എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.